അസലാമലൈക്കും വർഹമുല്ല അഹമ്മദില്ല അസ്വലാത്തു വസ്സലാം റസൂലില്ല വഴ ആലിഹി വസഹബിഹി അജുമാൻ അമ്മാ ബാഗ് പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ വെച്ച് തന്നെ നമസ് നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ എന്ന സംശയത്തിനുള്ള ഒരു നിവാരണമാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് റസൂറുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലം നിരവധി പെരുന്നാളുകൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് നമസ്കരിച്ചത് പൊതുവെ മുസല്ലയിൽ വെച്ചാണ് ഒരു സന്ദർഭത്തിലാണ് മദീന പള്ളിയിൽ വെച്ച് നമസ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം മദീന പള്ളി പ്രത്യേക പുണ്യമുള്ള പള്ളികളിലൊന്നാണ് എന്നിരിക്കെ ആ പള്ളിയുടെ പുറത്തേക്ക് വന്നുകൊണ്ട് മുസല്ല ഈദ്ഗാഹിൽ വെച്ചുകൊണ്ടാണ് നബ്സല്ലാസ് വല്ല നമസ്കരിച്ചിട്ടുള്ളത് മഴയും അതേപോലെയുള്ള ബുദ്ധിമുട്ടുമുള്ള ഘട്ടങ്ങളിൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയും അല്ലാത്ത സന്ദർഭങ്ങളിൽ ഈദ്ഗാഹുകൾ വെച്ച് നമസ്കരിക്കുകയും ചെയ്തു വരുന്ന സമ്പ്രദായമാണ് നബിസല്ലാ അലൈവല്ലംക്ക് ശേഷമുള്ള ഹുലഫാർ റാഷിദുകളും അവർക്ക് ശേഷമുള്ളവരും തുടർന്നു പോന്നിട്ടുമുള്ളത് അപ്പം അതുകൊണ്ട് ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കണോ പള്ളിയിൽ വെച്ച് നമസ്കരിക്കണോ എന്നത് ഒരു തർക്കവിഷയമല്ല ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളിയാണോ അതല്ല ഈദ്ഗാഹാണോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യം ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് അവിടുത്തെ ചര്യ എന്നാണ് അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇബിന ഖുദാമ റഹമോദ്ദേ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കലാണ് സുന്നത്ത് എന്നുള്ളതാണ് എന്നാൽ എഴുതറുണ്ടെങ്കിൽ കാരണമുണ്ടെങ്കിൽ മഴയുണ്ട് അതിശൈത്യമുണ്ട് അത്തരം ഘട്ടങ്ങളിൽ പള്ളിയിലേക്ക് നമസ്കാ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാലും നമസ്കാരം സാധുവാകുന്നതാണ് ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിച്ചാലും അത് സാധുവാകുന്നതാണ് എന്നാൽ ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അവിടെ കുറേ പള്ളികളിൽ ഒത്തുചേരുന്ന ആളുകൾക്ക് വലിയൊരു ഈദ്ഗാഹിൽ ഒരുമിക്കാൻ സാധിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രദേശത്തെയും ആബാലവൃദ്ധം ജനങ്ങൾ ആ ഈദ്ഗാഹിലെ മുസല്ലിയിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് ഋതുമതികളായ സ്ത്രീകളോട് പോലും ഈദ്ഗാഹിലേക്ക് വരാൻ വേണ്ടി അവിടുന്ന് നിർദ്ദേശിക്കുകയും അവിടെ നടക്കുന്ന പ്രാർത്ഥനയിലും ദുആയിലും ധിഖറിലുമൊക്കെ അവർക്കും പങ്കെടുത്തുകൊണ്ട് ആ അനുഗ്രഹം നേടിയെടുക്കാമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈദ്ഗാ കൂടുതൽ ഉത്തമമായത് ശ്രേഷ്ഠമായത് എന്ന് വളരെ വ്യക്തമാണ്